ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಬ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಬ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹನ ಪರ್ಗ നീയാണെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കുമെന്ന് പറയുന്നു. പക്ഷേ നിന്റെ നിലനിൽപ്പിന് കാരണമായ ശരീരവും അറിവും നിന്റെ മാതാപിതാക്കൾ തന്നെ തന്നതല്ലേ? അപ്പോൾ നിനക്ക് എങ്ങനെയാണ് തനിച്ചു നിൽക്കാൻ കഴിയുക? വ്യക്തമാക്കി തന്നു അവയെ. ഉചിതമായ സമയത്ത് എന്റെ മനസ്സ് ശാന്തമാക്കി. മുരുക, നിന്നോട് വാദപ്രതിവാദം നടത്തിയതിന് എന്നോട് ക്ഷമിച്ചാലും കുഞ്ഞെ, അവിടുന്ന് എപ്പോഴും നിന്റെ മാതാപിതാക്കളോടും ജ്യേഷ്ഠനോടും സന്തോഷത്തോടെ ഇരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. അവയേ, അതൊരിക്കലും നടക്കുകയില്ല. മുരുക, എന്ത് വിനോദമാണിത്? ഇപ്പോഴല്ലേ നീ എല്ലാം മനസ്സിലാക്കി എന്ന് പറഞ്ഞത്? എന്തുകൊണ്ടാണ് നിന്റെ തീരുമാനത്തിൽ നിന്ന് പിൻവാങ്ങുന്നത്? മാതാപിതാക്കളെ ത്യജിക്കുമ്പോൾ അവർ നൽകിയ മാംസം, ശരീരം, സമ്പത്ത്, ആത്മാവ്, അറിവ്, സ്വഭാവം എന്നിവയൊന്നും ത്യജിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. പക്ഷേ ഞാൻ എല്ലാം തന്നെ ത്യജിക്കാൻ പര്യാപ്തനായി കഴിഞ്ഞിരിക്കുന്നു. അതെങ്ങനെ സാധിക്കും മുരുക? ഒരുവൻ ജനിച്ചു കഴിഞ്ഞാൽ ജന്മം മൂലമുണ്ടായ ബന്ധത്തെയും സ്വന്തത്തെയും ത്യജിക്കാൻ കഴിയില്ല. പക്ഷേ എനിക്ക് സാധിക്കും. അതിനുള്ള മാർഗം എനിക്കറിയാം. ഒരുവന് സകലതും ത്യജിക്കാൻ കഴിയും. അതിന് ത്യാഗജീവിതം മാത്രമാണ് മാർഗം. സന്യാസം സ്വീകരിച്ചവരെ ഒരു ബന്ധവും അലട്ടില്ല എന്നത് എനിക്കറിവുള്ളതാണ്. മുരുക, കുമാര, കുമാര, ഞാന പണ്ഡിത, കുമാര, മുരുക, കുമാര, ഞാന പണ്ഡിത. മുരുക, പത്മകോമളെ, പത്മകോമളെ. സ്വാമി, കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായി നിന്നെ ശ്രദ്ധിക്കുന്നു ഞാൻ. വളരെ ദുഃഖിതയാണ് നീ. എന്താണ് കാരണം? ഇന്ദ്രനെയും ഇന്ദ്രാണിയെയും തടവിലാക്കാൻ പോയ നമ്മുടെ പുത്രൻ ഭാനുഗോപൻ ഇതുവരെ വന്നില്ലല്ലേ? അത് ചിന്തിച്ചാണോ ദുഃഖിക്കുന്നത്? നമ്മുടെ പുത്രനെ കുറിച്ച് ഓർത്തല്ല ഞാൻ ഭയപ്പെട്ടത്. ഇനി ആ ഇന്ദ്രാണി ഞാൻ മംഗല്യം ചെയ്യാൻ പോവുകയല്ലേ, അതോർത്ത് നീ വിഷമിക്കുകയാണോ? അതോ ഇന്ദ്രാണി ഞാൻ മംഗല്യം ചെയ്താൽ ചക്രവർത്തിനി എന്ന സ്ഥാനം നിനക്ക് നഷ്ടമാകുമല്ലോ, അതോർത്ത് ഭയപ്പെടുകയാണോ?
പത്മകോമളെ, എന്റെ ജീവിതത്തിൽ ആര് വന്നാലും നിന്റെ സ്ഥാനം ഒരിക്കലും ആർക്കും നഷ്ടമാക്കാൻ കഴിയില്ല. നിന്റെ മംഗല്യശക്തി സംരക്ഷിക്കുവാനും എന്റെ ആയുസ് നീട്ടാനും വേണ്ടിയാണ് ഞാൻ ഇന്ദ്രാണിയെ മംഗല്യം ചെയ്യാൻ സമ്മതിച്ചത്. മഹാരാജൻ രാജകുമാരൻ വിജയശ്രീ ലാളിതനായി മടങ്ങിയെത്തി. വേഗം കൂട്ടിക്കൊണ്ടുവാ. ഉത്തരവ് രാജൻ. പിതാവേ. ഭാനുഗോപ വിജയിച്ചു വന്നുവല്ലേ. വീരന്മാരെ, അവനെ വലിച്ചു കൊണ്ടുവന്ന് ഇവിടെ നിർത്തുവിൻ. ഭാനുഗോപ, ഇന്ദ്രന്റെ പുത്രൻ ജയന്തനെ കഷ്ണം കഷ്ണമാക്കി വെട്ടി കാക്കയ്ക്കും കഴിയനും തീറ്റയാക്കാതെ ഇവിടെ എന്തിനു വേണ്ടിയാണ് കൊണ്ടുവന്നത്? ഭാനുഗോപ, ഇന്ദ്രാണി എവിടെ? വീരന്മാരെ, അവളെ ഉടൻ തന്നെ ഇവിടെ വലിച്ചടിച്ചു കൊണ്ടുവരൂ. പിതാവേ, എന്റെ ആഗമനം അറിഞ്ഞുകൊണ്ട് ആ കള്ള ഇന്ദ്രൻ തന്റെ പത്നി ഇന്ദ്രാണിയെയും കൂട്ടിക്കൊണ്ട് എവിടേക്കോ ഓടി രക്ഷപ്പെട്ടു കളഞ്ഞു. അതുകൊണ്ട് ഞാൻ അവന്റെ പുത്രൻ ജയന്തനെ ഇവിടേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. ഗുരുദേവ, എന്റെ പുത്രൻ മഹാമൂടനാണ്. അതുകൊണ്ടാണ് ഇന്ദ്രാണിയെ തടവിലാക്കുന്നതിൽ അവന് തെറ്റുപറ്റിയത്. ഇപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക? ശൂരപത്മ, ആവേശം ബുദ്ധിയെ നശിപ്പിക്കും. അതുകൊണ്ട് സമാധാനമായിട്ടിരിക്കെ. എങ്ങനെയാണ് ഗുരുദേവ സമാധാനത്തോടെ ഇരിക്കാൻ കഴിയുക? ഈ യുദ്ധത്തിന്റെ ലക്ഷ്യം തന്നെ ഇന്ദ്രാണിയെ കവർന്നുകൊണ്ടുവരിക എന്നുള്ളതായിരുന്നല്ലോ. അതിൽ അവൻ വീഴ്ച വരുത്തിയല്ലോ. ഇപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല. പുത്രൻ ജയന്തൻ ഇവിടെ തടവുകാരനായിട്ടിരിക്കുമ്പോൾ ഇന്ദ്രാണിക്ക് എവിടെയാണ് രക്ഷപ്പെട്ടു പോകാൻ കഴിയുക? കുഞ്ഞിന്റെ ദുഃഖം അമ്മയ്ക്ക് സഹിക്കാൻ കഴിയുമെന്നാണോ? വീരന്മാരെ, ഉടൻ തന്നെ പുറപ്പെട്ടു പോവിൻ. 7-14 ലോകങ്ങളിലും അറിയിക്കുവിൻ. ആ ഇന്ദ്രനും ഇന്ദ്രാണിയും ഉടൻ തന്നെ എന്റെ മുന്നിൽ വന്ന് കീഴടങ്ങണം. ഇല്ലെങ്കിൽ അവരുടെ പുത്രൻ ജയന്തനെ കഷ്ണം കഷ്ണമായി അറിഞ്ഞ് കാക്കയ്ക്കും കഴിവിനും തീറ്റയാക്കുമെന്ന് അറിയിക്കുവിൻ. അതോടൊപ്പം ഇന്ദ്രനും ഇന്ദ്രാണിയും ഉള്ള സ്ഥലത്തെ കുറിച്ച് അറിയിപ്പ് നൽകിയാൽ അവർക്ക് അനുയോജ്യമായ ബഹുമതി നൽകുമെന്നും അറിയിക്കുവിൻ. ഉത്തരവ് രാജൻ. സർവേശ്വര, തമിഴ് വളർത്തും കവിശ്രേഷ്ഠ അവ്വയെ, വരൂ. പാർവതി, നമ്മെ തേടി വരുന്നവരെ സ്വീകരിക്കുന്നതും ഉപചരിക്കുന്നതും മര്യാദയാണ്. നീയാണെങ്കിൽ മൗനം പാലിക്കുന്നു. എന്റെ മനസ്സിലുണ്ടായ ഉണങ്ങാത്ത മുറിവിന് കാരണം അവയ്യാറാണ്. മുരുകൻ നമ്മെ വിട്ടുപിരിഞ്ഞു പോയെങ്കിലും നമ്മുടെ കുഞ്ഞായി ഇരുന്നിരുന്നു. എന്നാൽ അവയ്യാറോട് വാദിച്ച ശേഷം ഷൺമുഖൻ നമ്മയെല്ലാം ഉപേക്ഷിച്ച് ദണ്ടുമേന്തി കാവി വേഷത്തിൽ സന്യാസിയായി തീർന്നു. ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെയാണ് സന്തോഷത്തോടെ അവയ്യാറെ സ്വീകരിക്കുന്നത്? പാർവതി, ഇഷ്ടപ്രകാരമല്ലെങ്കിൽ കൂടി നിന്റെ ഈ പ്രവൃത്തി സ്വീകാര്യമല്ല. ഈശനെ, ഉമാദേവിയോട് കോപിക്കേണ്ടതില്ല. അമ്മയുടെ മനോവിഷമം എനിക്ക് മനസ്സിലാകും. പ്രസവിച്ച മകൻ സന്യാസം സ്വീകരിക്കുന്നത് ഏതമ്മയാണ് ഇഷ്ടപ്പെടുക?
നിന്റെ വരവിന്റെ ഉദ്ദേശം എന്താണാവുകയേ? ഈശനെ, മുരുകനെ കൂട്ടിക്കൊണ്ട് വരാൻ എന്നെ നിയോഗിച്ചു, അത് പരാജയത്തിൽ കലാശിച്ചു. അതുകൊണ്ട് നിങ്ങൾ ഇരുവരോടും ക്ഷമ ചോദിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. സർവേശ്വര, ഭഗവാന്റെ മുന്നിലാണെങ്കിൽ പോലും തമിഴ് തലകുനിയാൻ പാടില്ല. തമിഴ് മൊഴിയെയാണ് എല്ലാവരും തലകുനിച്ച് വണങ്ങേണ്ടത്. വേദത്തിന്റെ പ്രതിരൂപമേ, പരമ്പൊരുളേ, പിതാവും പുത്രനും തമിഴ് കാവ്യത്തിന് നൽകുന്ന വാത്സല്യവും ബഹുമാനവും കണ്ട് ഞാൻ സന്തോഷിക്കുന്നു. പക്ഷേ പിതാവിനും പുത്രനുമിടയിൽ ഒഴിയാതെ നിൽക്കുന്ന കോപം കണ്ട് ഞാൻ ദുഃഖിതയാണ്. നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ടതില്ല. മുരുകന്റെ ഈ സന്യാസ വേഷം ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചതാണ്. എന്താണ് പറയുന്നത് സ്വാമി? മുരുകൻ നമ്മുടെ പുത്രനാണ്. അവന്റെ സന്യാസ വേഷം കാണാൻ വേണ്ടിയാണോ അങ്ങ് ഇത്രയും നാൾ കാത്തിരുന്നത്? അതിനുവേണ്ടിയാണോ അങ്ങ് ഈ നാടകം നടത്തിയത്? അതെ പാർവതി. മുരുകന്റെ ഇപ്പോഴുള്ള സന്യാസാവസ്ഥ ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചതാണ്. അപ്പോൾ അവിടുന്ന് മനഃപൂർവമാണ് ഈ നാടകം നടത്തിയത്, ശരിയല്ലേ? അതെ പാർവതി. പെറ്റ മനം പുറ്റ്, കുഞ്ഞിൻ മനം കല്ല് എന്ന് അങ്ങ് പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ ആരുടെ മനമാണ് പുറ്റ്, ആരുടെ മനമാണ് കല്ല് എന്നത് എനിക്ക് നല്ലവണ്ണം ബോധ്യമായി. പാർവതി, ഞാൻ ഇന്നലെ പറഞ്ഞ സത്യം ഇന്ന് നിനക്ക് കളവായി തോന്നുകയാണ്. ഞാൻ ഇന്ന് പറയുന്ന കള്ളം നാളെ നിനക്ക് സത്യമായി തോന്നും. അതുകൊണ്ട് നിന്റെ കോപം വെടിഞ്ഞ് സന്തോഷത്തോടെ അവ്വയെ യാത്രയാക്കുക. ഈശനെ, മുരുകൻ സന്യാസം സ്വീകരിച്ചതിന് അടിയം കാരണക്കാരിയായി മാറിയോ എന്ന കുറ്റബോധം എന്നെ വല്ലാതെ ഉലച്ചു കളഞ്ഞു. പക്ഷേ അത് അവിടുത്തെ തിരുവിളയാടലാണെന്ന് അറിഞ്ഞ ഞാൻ സമാധാനത്തോടെ ഇവിടെ നിന്നും വിടവാങ്ങുന്നു. എന്നെ ആശീർവദിച്ചാൽ ഈശനെ. അവ്വേ, നിന്റെ തമിഴും കീർത്തിയും ലോകമെങ്ങും പരക്കട്ടെ. ഈശനെ. ഭൂമിദേവിയായ എന്റെ മേൽ നിന്റെ പിഞ്ചുപാദങ്ങൾ സ്പർശിച്ചു. എന്റെ മനസ്സും ശരീരവും സന്തോഷത്താൽ ആകാശത്തിൽ പറന്നുയരുകയാണ്. ഗർഭസ്ഥ ശിശു അമ്മയുടെ വയറ്റിൽ ആഞ്ഞു ചവിട്ടുന്നത് അമ്മയ്ക്ക് സുഖം. അതുപോലെ നിന്റെ പിഞ്ചുപാദങ്ങൾ എന്റെ മേനിയിൽ സ്പർശിക്കുമ്പോൾ മയിൽപ്പീലി കൊണ്ടു തൊടുന്ന പോലെ എനിക്ക് സ്വയം തോന്നുകയാണ്. മുരുക, നിന്നെ ഞാൻ ആശീർവദിക്കുകയാണ്. ഗുരുദേവ, ഇത്രയും നാൾ അന്വേഷിച്ചിട്ടും ആ ഇന്ദ്രനും ഇന്ദ്രാണിയും എവിടെയാണെന്ന് അറിയാൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞില്ലല്ലോ. ആ ഇന്ദ്രാണിയെ മംഗല്യം ചെയ്താലല്ലേ എനിക്ക് ആ ദേവലോകത്തിന്റെ ചക്രവർത്തിയാകാൻ കഴിയൂ. ആ മുരുകന്റെ പരാക്രമങ്ങൾക്ക് ഒരു അവസാനം കാണാൻ കഴിയൂ. ശൂരപത്മ, ഒരു വഴി അറിഞ്ഞാൽ മറ്റൊരു വഴി താനേ തുറക്കും. പക്ഷേ
ആ വഴി ഏതാണെന്ന് സ്വയം കണ്ടുപിടിക്കേണ്ടതാണ്. പിതാവേ, അങ്ങയെ ഞാൻ എവിടെയെല്ലാം തിരക്കി ഒരു നല്ല വാർത്ത അറിയിക്കാനാണ് ഞാൻ വന്നത്. എന്ത് വാർത്തയാണത്? ഇന്ദ്രാണിയെ തടവിലാക്കി കൊണ്ടുവന്നുവോ? അതിനേക്കാൾ ശുഭവാർത്തയാണിത്. മുരുകൻ ഭൂലോകത്തിൽ ദണ്ടുമേന്തി സന്യാസവേഷത്തിൽ നിൽക്കുകയാണ്. സന്യാസിയായ മുരുകൻ തപസ്സനുഷ്ഠിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ശൂരപത്മ, ഇത് നല്ലൊരു അവസരമായി തോന്നുന്നു. നിന്റെ ലക്ഷ്യം നിറവേറും, നിന്റെ രാജ്യത്ത് വിജയപതാക ഉയരും. ഒരു വഴി അടഞ്ഞാൽ മറ്റൊരു വഴി തുറക്കുമെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതല്ലേ? എങ്ങനെയാണെന്ന് പറയൂ ഗുരുദേവ. സന്യാസിമാർ കോപത്തെ പരിത്യജിക്കും. ഈച്ചയെയും എറുമ്പിനെയും പോലും അവർ കൊല്ലുകയില്ല. മുരുകൻ സന്യാസിയാണെങ്കിൽ നിന്നെ എങ്ങനെയാണ് അവന് വധിക്കാൻ കഴിയുക? അങ്ങനെ നിന്റെ മരണം നിന്നെ വിട്ടോടി അകന്നിരിക്കുന്നു. ഇനി സർവവും നിനക്ക് വിജയം തന്നെ. ഗുരുദേവ, ഈരേഴ് പതിനാല് ലോകങ്ങൾക്കും ഇനി ഞാൻ തന്നെയാണ് ചക്രവർത്തി. മുരുകന്റെ തപസ് ഭംഗം വരുത്താൻ ആ ദേവന്മാർ മുതിരുന്നതാണ്. ആ മുരുകന് കാവൽ നിൽക്കാൻ ഉടൻ തന്നെ ഒരു അസുരനെ അയക്കുന്നതാണ്. ഇതും നല്ല തീരുമാനമാണ്.
എന്താണ് അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? വാരി പുണർന്ന് അവിടുത്തെ സ്നേഹം ചൊരിയാൻ മടിക്കുന്നത് എന്തിനാണ്? മുരുക, നീ കൈക്കൊണ്ട രൂപം എന്നെ തടഞ്ഞു നിർത്തുന്നു. സ്ത്രീകൾ സന്യാസ വേഷധാരികളെ സ്പർശിക്കാറില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയാണ്. അമ്മേ, അമ്മയും മകനും തമ്മിലുള്ള ബന്ധം പവിത്രത്തിലും പവിത്രമായുള്ളതാണ്. അതിലൊരു തടസ്സവും ആർക്കുമുണ്ടാക്കാൻ കഴിയില്ല. അമ്മയ്ക്കും കുഞ്ഞിനുമുള്ള ബന്ധം പാഴിനമായി പകക്കുവാൻ കഴിയില്ല.